ഹായ് ഫ്രണ്ട്സ്, പി എസ് സി എക്സാം ടിപ്സിൻ്റെ ഗണിത മധുരം പാഠ്യപദ്ധതിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളിവിടെ ഇന്ന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഭിന്നസംഖ്യകളിൽ സങ്കലനം വ്യവകലനം വരുവാണെങ്കിൽ എങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതാണ്. അന്നേരം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് പ്രോബ്ലംസാണ് എഴുതിയിട്ടേക്കുന്നത്. അന്നേരം ഇവിടെ എല്ലാം ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഛേദം ഒന്നാണ്. അപ്പോൾ ഛേദം ഒന്നാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ആദ്യത്തെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഛേദം ഒന്നാണെങ്കിൽ നമ്മുടെ ആൻസറിലും ഛേദം അത് തന്നെയായിരിക്കും. ഓർക്കുക, ഇതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സങ്കലനം വ്യവകലനത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഛേദം എന്ന് പറയുന്നത് ഇവിടെ ആറാണ്, അന്നേരം നമ്മുടെ ഉത്തരത്തിലും ഛേദം എന്ന് പറയുന്നത് ആറായിട്ട് വരും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടേ അധികം മൂന്ന് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടേ അധികം മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്നും രണ്ടും അഞ്ച് എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. വളരെ സിമ്പിളാണ്. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ ഛേദം ഒന്നാണ്, അതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിലെയും ഛേദം ഒന്നായിരിക്കും, ഏഴ് തന്നെയായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ അഞ്ച് മൈനസ് രണ്ട്, അഞ്ച് ന്യൂനം രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഉത്തരമെന്ന് പറയുന്നത് മൂന്നാണ്. അപ്പോൾ ഇവിടെ ഒരേ ഛേദം വന്നാൽ ഛേദം എഴുതിയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന രീതിയിൽ അഞ്ച് മൈനസ് രണ്ടാണെങ്കിൽ അഞ്ച് മൈനസ് രണ്ട് അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ മൂന്നെന്നുള്ള ഉത്തരം കിട്ടും. ഇവിടെ രണ്ടേ അധികം മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും കൂടെ കൂട്ടിയാൽ അഞ്ച് കിട്ടും. അപ്പോൾ ഒരേ ഛേദമാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്ന ക്രിയകൾക്കനുസരിച്ച് കൂട്ടുകയാണെങ്കിൽ കൂട്ടി എഴുതുക, കുറയ്ക്കാനാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ കുറച്ചെഴുതുക. ഇനി മൂന്ന് ഭിന്നസംഖ്യകളാണ് ഇവിടെ വന്നേക്കുന്നത്. മൂന്ന് ഭിന്നസംഖ്യകൾ വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരേ ഛേദമാണ്. അപ്പോൾ ഒരേ ഛേദമാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അതേ ഛേദത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെ രണ്ടും ആറൂടെ കൂട്ടുക, ആദ്യമേ എട്ടെന്ന് കിട്ടും. എട്ടിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക, എട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാൽ അഞ്ചെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെന്ന് പറഞ്ഞാൽ ഒരേ ഛേദമാണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. വ്യത്യസ്ത ഛേദങ്ങളുള്ള സംഖ്യകൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അന്നേരം കൂടുതൽ പരിശീലന പ്രശ്നങ്ങൾക്കും മറ്റ് ഗണിത വിഭാഗങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.